മദർ തെരേസ തനിക്കുണ്ടായ ഒരു അനുഭവം വിവരിക്കുകയുണ്ടായി. 8 കുട്ടികളുള്ള കുടുംബം, അവർക്ക് ഭക്ഷിക്കുവാൻ ഒന്നുമില്ല. മദർ തെരേസ കുറച്ച് അരിയുമായി അവരുടെ വീട്ടിലേക്ക് ചെന്നു. അതിൽ കുറെ അരി ആ വീട്ടമ്മ എടുത്ത് രണ്ടായി പകുത്തു. അവൾ അതിലെ ഒരു ഭാഗം എടുത്ത് എഴുന്നേറ്റ് കൊണ്ടുപോയി. തിരിച്ചു വന്നപ്പോൾ മദർ തെരേസ ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് ആ ഒരു ഭാഗം അരിയുമായി പോയത്? ആ സ്ത്രീ പറഞ്ഞു, ആ വീട്ടുകാരും പട്ടിണിയിലാണ്, അവരുടെ അയൽഭാഗത്തെ വീട്ടിനെയാണ് ഉദ്ദേശിച്ചത്. അവൾ ആ അരി പങ്കുവച്ചതിൽ തനിക്ക് വിസ്മയിക്കാനൊന്നുമില്ല. ആ സ്ത്രീ പറഞ്ഞു, ആ വീട്ടുകാരും പട്ടിണിയിലാണ്, തനിക്ക് കിട്ടിയ ഇതിൽ നിന്ന് കുറച്ചു കൊടുക്കുകയാണ് ആ സ്ത്രീ ചെയ്തത്. അയൽക്കാരുടെ പട്ടിണി അവൾ മനസ്സിലാക്കി തനിക്ക് കിട്ടിയത് പങ്കുവയ്ക്കുന്നവളായി മാറി. സഹനത്തിലും പട്ടിണിയിലും അവൾ അയൽക്കാരുടെ വേദന മനസ്സിലാക്കി. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഈശോയുടെ അടുക്കളേക്ക് കുറച്ച് ചോദ്യങ്ങളുമായി എത്തുന്ന നിയമജ്ഞരെ നാം സുവിശേഷത്തിൽ കണ്ടുമുട്ടുകയാണ്. ആദ്യത്തെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറഞ്ഞ ഈശോയെ കൊടുക്കുവാൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ഈ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്. ചോദ്യം വളരെ ലളിതമാണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന്? അതിന് മറുപടിയായി ഈശോ നല്ല സമരിയാക്കാരൻ്റെ ഉപമ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ സമരിയാക്കാരൻ നല്ല സമരിയാക്കാരനായി മാറുന്നത് അവൻ്റെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ്. ഉപമയുടെ അവസാനം എത്തുമ്പോൾ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് രണ്ട് ഉത്തരങ്ങളിൽ നാം എത്തിത്തരുന്നു. ആവശ്യത്തിലിരിക്കുന്ന വ്യക്തിയാണ് അയൽക്കാരൻ, അതുപോലെ തന്നെ കരുണയുള്ളവനാണ് അയൽക്കാരൻ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ചുറ്റുമുള്ളവരിൽ അവരുടെ ആവശ്യങ്ങൾ കണ്ട് നമുക്ക് അവരെ സഹായിക്കുവാൻ കഴിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നാം നല്ല അയൽക്കാരനായി, നല്ല സമരിയാക്കാരനായി മാറുകയാണ്. പ്രത്യേകം ആമിതം ഇന്ന് കത്തോലിക്ക സഭ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പ്രകൃതിയെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിച്ച വ്യക്തി, അവരനിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് കരുണയുള്ളവനായി നല്ല അയൽക്കാരനായി മാറിയ വ്യക്തി, നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിത ഗുണങ്ങൾ സ്വയത്തമാക്കി ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എനിക്ക് ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് അവർക്ക് സഹായം ചെയ്യുവാൻ, അങ്ങനെ ഒരു നല്ല അയൽക്കാരനായി മാറുവാൻ എനിക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ.